ഫോക്കസ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ ഏപ്രിൽ മാസത്തിലേക്ക് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് എന്ന് ഏറ്റവും ആദ്യം യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത് ഫോക്കസ് പോയിന്റാണ് അന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഫേക്ക് ആണ് പറ്റിക്കാൻ വേണ്ടിയാണ് വ്യൂ കിട്ടാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്തിരുന്നു പിന്നീട് ഒരുപാട് ചാനലുകളിലും പത്രങ്ങളിലും ആ വാർത്ത വന്നു അപ്പോഴാണ് ആളുകൾ വിശ്വസിച്ച് തുടങ്ങിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഗവൺമെൻറ് തീരുമാനം യാഥാർത്ഥ്യമായത് ഗവൺമെൻറ് അങ്ങനെ തീരുമാനം എടുത്തിരുന്നെങ്കിലും എല്ലാവരും റിപ്പോർട്ട് ചെയ്തെങ്കിൽ അവസാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ മാർച്ചിൽ തന്നെ പരീക്ഷ നടന്നതിന് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ലഭ്യമാകുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമാണ് ചാനലുകൾക്ക് യൂട്യൂബ് ചാനലുകൾക്കായാലും മറ്റ് മാധ്യമങ്ങൾക്കായാലും സാധിക്കുന്നത് അവസാന തീരുമാനം ഇത്തരത്തിലുള്ള പല ഏജൻസികളുടെ തീരുമാനങ്ങളെയൊക്കെ വിധേയമായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഫൈനലായിട്ടുള്ള തീരുമാനം എന്താണ് എന്ന് ആ സമയത്ത് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ പരീക്ഷകൾ ഏപ്രിൽ മാസത്തിലേക്ക് മാറ്റിവെച്ച സാഹചര്യത്തിൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകൾക്ക് സ്കൂളിൽ വീണ്ടും ക്ലാസ്സുകൾ റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോകുന്നു സ്കൂളിൽ മാത്രമല്ല വിക്റ്റേഴ്സ് ചാനലിലും റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ് അതായത് നേരത്തെ ഉള്ള സാഹചര്യത്തിലെ പോലെ തന്നെ വിക്റ്റേഴ്സ് ചാനലിലൂടെ ക്ലാസ്സുകൾ അതോടൊപ്പം സ്കൂളിലും നിങ്ങൾ പോകേണ്ടിയിരിക്കുന്നു സ്കൂളിലും ക്ലാസ്സുകൾ ആരംഭിക്കുന്നു സ്കൂളിലും റിവിഷൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു പ്ലസ് ടുവിനെ സംബന്ധിച്ച് കൂടുതൽ ക്ലാസ്സുകൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾക്കായിരിക്കും പ്രാധാന്യം എന്നാണ് അറിയുന്നത് കൃത്യമായിട്ടുള്ള സർക്കുലർ വരേണ്ടിയിരിക്കുന്നു എന്തുതിനായാലും രണ്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം ഒന്ന് സ്കൂളുകളിൽ വീണ്ടും റിവിഷൻ ക്ലാസുകൾ സ്കൂൾ തുറക്കുന്നു വീണ്ടും റിവിഷൻ ക്ലാസുകൾ ആരംഭിക്കുന്നു കുട്ടികളെ ഒരു കാരണവശാലും സ്കൂളിലേക്ക് പോകാൻ നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ള തയ്യാറുള്ള എല്ലാവർക്കും രക്ഷിതാക്കളുടെ സമ്മതമുള്ള എല്ലാവർക്കും സ്കൂളിലേക്ക് പോകാം പഴയതുപോലെ റിവിഷൻ ക്ലാസുകൾ നടക്കുന്നു അതോടൊപ്പം വിറ്റേസ് ചാനലിലൂടെയും റിവിഷൻ ക്ലാസ്സുകൾ വീണ്ടും പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകൾക്ക് ആരംഭിക്കുന്നു ഈ രണ്ട് കാര്യങ്ങൾ ആണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആയിട്ടുള്ള സർക്കുലർ പുറത്തു പുറത്തുവരേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്തെ അപ്ഡേറ്റുകൾക്ക് ഫോക്കസ് പോയിന്റ് ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റ് കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക